ഞാൻ ജനിച്ചത് കോട്ടയം ജില്ലയാണ് കൈപ്പുഴയാണ് എൻ്റെ വീട് എൻ്റെ 18-ാമത്തെ വയസ്സിൽ എൻ്റെ വയനാട്ടിലേക്ക് എൻ്റെ കാരണന്മാർ എന്നെ കൊണ്ട് കുടിയേറിയതാണ് ഞങ്ങൾ 11 മക്കളും അമ്മയും അപ്പനും ആയിട്ട് പോന്നതാണ് എനിക്ക് അന്ന് 18 വയസ്സുണ്ട് പിന്നെ എൻ്റെ ചെറുപ്പകാലം എനിക്ക് പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല 9 വയസ്സിൽ എൻ്റെ അമ്മ അടുക്കളപ്പണി എന്നെ ഏൽപ്പിച്ച ആ പണിക്ക് ഒരു പഞ്ഞവും ഇല്ലാതെ ഞാൻ ഇപ്പോഴും കൊണ്ടോടുന്നുണ്ട് ജനിച്ച വർഷം എന്നാ ഇടവ മാസത്തിലാണെന്ന് എൻ്റെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ എൻ്റെ തീയതി ഏതാ ഏത് എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അവർക്ക് കാരണന്മാർക്ക് അറിഞ്ഞില്ല ഇപ്പോൾ അവരോട് ചോദിക്കാനും അവരോടില്ല താനും അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഏറെ 8-9 വയസ്സുള്ള കാലത്ത് ഞാൻ പഠിത്തം നിർത്തിയ അങ്ങനെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ആ 9-ാമത്തെ വയസ്സിൽ എനിക്കൊരു രോഗം വന്ന് പിടികിട്ടു അപ്പോൾ ആ നാട്ടിലെല്ലാം വസൂരി വരുന്ന ഒരു കാലമായിരുന്നു അപ്പോൾ എനിക്ക് മാത്രം വസൂരി വന്നില്ല അതിന് പകരം കനകക്കല്ലൂരി എന്ന് പറയുന്ന ഒരു രോഗമാണ് എനിക്ക് വന്നത് എന്നെ സീരിയസ് ആശാൻ്റെ പേര് കുഞ്ഞുങ്കു ആശാൻ എന്നാണ് എനിക്കന്ന് 9 വയസ്സേ ഉള്ളൂ ആ ഞാൻ 9 ദിവസം എന്നെ പട്ടിണി ഇട്ടിട്ട് എനിക്ക് ഒരു രോഗം കൂടിയുമില്ല കുറഞ്ഞുമില്ല ഒന്നും സംഭവിച്ചുമില്ല അപ്പോൾ ആശാൻ പറഞ്ഞു 9-ാമത്തെ ദിവസം വന്ന് നോക്കി ചെറുനെ ഇവക്ക് സീരിയസ് ചെയ്യാൻ മരുന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ കുഞ്ഞുങ്കു ആശാൻ ഒരു മരുന്ന് അരച്ച് എനിക്ക് തന്നു ആ മരുന്ന് ഞാൻ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം അങ്ങോട്ട് മിഴുങ്ങുകയതെ അത് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് പിന്നെ എനിക്ക് കഞ്ഞിയൊക്കെ തന്ന് പത്തിയത്തിനിരിക്കാൻ പറഞ്ഞു ഒരു 10-15 ദിവസം കൂടെ ഞാൻ പത്തിയത്തിലിരുന്നു ഒന്നും കഴിക്കാതെ ഒന്ന് മീന ഇറച്ചി മീന് മുട്ട പാല് എന്ന് വേണ്ട കപ്പ ഒന്നും തിന്നരുതെന്ന് പറഞ്ഞു ഒരു ഉണക്കമീൻ പോലും കൂട്ടരുതെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ വീട്ടിൽ അതൊക്കെ തിന്ന് പിള്ളേരൊക്കെ തിന്നു കാണുമ്പോൾ എനിക്ക് കൊതി സഹിക്കാൻ മേലാഞ്ഞിട്ട് ഒരു ദിവസം ഒരു 8-10 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട് എൻ്റെ അന്നൊക്കെ ചട്ടിയിലാണ് കഞ്ഞി കുടിക്കുന്നത് ചട്ടി എടുത്തിട്ട് എൻ്റെ അമ്മയുടെ അടുത്ത് അടുക്കള വാർക്ക് ചെന്ന് അമ്മ 2 കപ്പ തേർത്ത് എനിക്ക് തന്ന അമ്മേനും പറഞ്ഞിട്ടുണ്ട് ഒരു കോലാമീൻ ചുട്ടതി കൂട്ടി ഇച്ചിട്ട് അമ്മേനെ ചെയ്യുന്നത് അമ്മ 2 കപ്പയും വാരിക്കേണ്ടി വരുമ്പോൾ ആശാൻ വന്ന് ചട്ടി താഴ്ത്തിട്ട് ചാനോടി തിന്നാനൊന്നില്ല തിന്നില്ല അപ്പോൾ കുഞ്ഞുങ്കു ആശാൻ വന്ന് പറഞ്ഞ് ഇവക്ക് വളരെ കുറവുണ്ട് ഇവക്ക് ഇനി ഒരു കുഴപ്പമില്ല ഇനി ഇവള് മരിക്കുമൊന്നുമില്ല അങ്ങനത്തെ ഒരു കുഴപ്പമില്ല അപ്പോൾ അവരെന്നെ കുളിപ്പിച്ചപ്പോൾ തെങ്ങ് മുറ്റത്തൊരു തെങ്ങുണ്ടായിരുന്നു ആ തെങ്ങിൻ്റെ ചുവട് വലിയ കുഴി കുത്തി ആ തെങ്ങിൻ്റെ ചുവട്ടിൽ എന്നിട്ട് എന്നെ അതിനകത്ത് ഇറക്കി നിർത്തിയിട്ട് ഞാൻ ഉപയോഗിച്ച ചട്ടി പായ കിടന്ന ഉടുത്ത തുണിയെ ഇതെല്ലാം ആ കുഴിക്കകത്തോട്ടിട്ട് എനിക്ക് വെള്ളവും കോരി വെച്ച് എന്നെ കുളിപ്പിച്ച് തേച്ച് കഴുകി ആ കുഴി മൂടിയും കളഞ്ഞവർ അതിന് ആ പനി ആർക്കും വരാതിരിക്കട്ടെ തന്നെ പക്ഷേ എൻ്റെ നാട്ടിലെ വീട്ടിലൊരു മനുഷ്യർക്കും വന്നതായിട്ട് അറിയത്തുമില്ല എനിക്ക് മാത്രമേ വന്നുള്ളൂ ഒരു കുഴപ്പമില്ല അന്ന് ആശാൻ പേരിട്ടതാണ് കനകക്കല്ലൂരിയാണ് ഇവക്ക് വന്നത് ഇവളിനി 93 വയസ്സ് വരെ ഇവൾ ജീവിച്ചിരിക്കും ഇവള് ആ കല്ലേ വെച്ച് അരച്ചാൽ ചാകിയാലെന്ന് എന്നാൽ എനിക്കും തോന്നി ഞാനിപ്പോൾ ചാകിയാലെന്നാ തോന്നി എനിക്ക് പഠിക്കാൻ വലിയ ആഗ്രഹമൊക്കെ ആയിരുന്നു പക്ഷേ എന്നെ പഠിപ്പിക്കാൻ എൻ്റെ കാരണന്മാർക്ക് അന്നത്തെ കാലത്ത് കഴിവില്ലായിരുന്നു അവർക്ക് ഞങ്ങൾ 5-8 മക്കളുണ്ട് അപ്പോൾ അമ്മയും അപ്പനൊക്കെ അല്ല പണിക്കും പോകാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് അവർ പണിക്ക് പോകും എന്നെ വീട്ടിൽ ഏൽപ്പിക്കും മക്കളെ നോക്കണം പാത്രം തേച്ച് കഴുകണം ചട്ടിങ്ങനൊക്കെ തേച്ച് കഴുകി വെക്കണം മക്കളെയൊക്കെ നോക്കണം കുളിപ്പിക്കണം അതൊക്കെ പണി ഏൽപ്പിച്ച് അടുക്കള പണിയും കൂടി ആ കൂടുതൽ എന്നെ പഠിപ്പിച്ചു അപ്പോൾ അതുകൊണ്ട് എനിക്ക് വെള്ളക്കുർത്തി പഠിക്കാൻ പറ്റത്തില്ല 3-ാം ക്ലാസ്സിൽ ഞാൻ കൊച്ചു പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ എന്നെ വീട്ടിൽ ഇരുത്തിക്കളഞ്ഞു പഠിക്കാൻ വിട്ടില്ല അപ്പോൾ അന്ന് അന്ന് പഠിപ്പിക്കുന്ന ഇന്ന് ഇപ്പോഴത്തെ സിസ്റ്റർമാരെ പോലെയുള്ള കുരുത്തിയമ്മമാരാണ് അന്ന് കുരുത്തിയമ്മാന്നാണ് വിളിക്കുന്നത് അവരൊക്കെ വീട്ടിൽ വന്ന് ഉരുപ്പിയേട്ടാ ഈ പെണ്ണിനെ വീടെ പഠിക്കാൻ വീട് ഉരുപ്പിയേട്ടാന്ന് ഒത്തിരി പേരുണ്ട് എന്നെ ചാൻ പറഞ്ഞ് വിടിയരാ വിടാ ഇവിടെ ഈ കുടുംബം മുന്നോട്ട് പോവുകയല്ല അതുകൊണ്ട് അവളെ വിടുന്നില്ല എന്ന് പറഞ്ഞ് ഞാനെനിക്ക് ഒത്തിരി സങ്കടം പറഞ്ഞ് എൻ്റെ ആ പെണ്ണിൻ്റെ മൂക്കൊക്കെ നല്ലോണം വേർതായിരിക്കുന്നത് അതുകൊണ്ട് അവൾ അതോട് പഠിക്കുക അവളെ വിടും ഉരുപ്പിയേട്ടാന്ന് പറഞ്ഞ് അതാചാരം പറഞ്ഞ് എന്ത് പറഞ്ഞാലും നിങ്ങൾ പറഞ്ഞാൽ ഞാൻ വിടുന്നില്ലെന്ന് പറഞ്ഞ് അപ്പം ഞാനെനിക്ക് ഇവിടെ സങ്കടമായി അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരൊക്കെ പഠിക്കാൻ പോയപ്പോൾ ഞാൻ മാത്രം വീട്ടിലിരിക്കുന്നല്ലോ എന്നുള്ള ഒരു വിഷമത്തിൽ അപ്പം ഞാൻ ഓർത്ത് ഇനി അല്ല എന്നെ എന്തെങ്കിലും കെട്ടിച്ച് എനിക്ക് മക്കളുണ്ടാകുമായിരിക്കും അന്ന് ഞാൻ അവരെ പഠിപ്പിച്ചേച്ച് പഠിപ്പിക്കും എന്ത് സങ്കടം വന്നാലും എന്ത് ദുരിതം വന്നാലും ഞാൻ അവരെ പഠിപ്പിക്കുമെന്ന് ശബരം ചെയ്തു വെച്ചിരുന്നു അത് അതുപോലെയൊക്കെ ഒത്തു കേട്ടോ അത് 18 വയസ്സ് ഈ വയനാട് കയറി ഉടനെ തന്നെ എന്നെ കെട്ടിച്ചു കെട്ടിയിട്ടൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ഉണ്ടായി ജീവിച്ച് വന്നു മക്കളെയൊക്കെ പഠിപ്പിക്കാൻ നോക്കിയപ്പോൾ എനിക്ക് 6 മക്കളുണ്ടായിരുന്നു അവരെയൊക്കെ പഠിപ്പിക്കാൻ ഞാനൊരു നിവൃത്തിയില്ല ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും പോലെ കൂലിപ്പണി എടുക്കാതെ ജീവിക്കാൻ പറ്റിയില്ല അതൊരു അവസ്ഥ വന്നു ആ അവസ്ഥ വന്നപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു എൻ്റെ ഈശോ എനിക്ക് ഇവരെ പഠിപ്പിക്കാൻ പറ്റിയല്ലേ നീ എന്നെ സഹായിക്കുകയല്ലേ എന്ന് ചോദിച്ചു ഉള്ളി പറഞ്ഞ് ഉള്ളിയുടെ ഒരു അനുഗ്രഹം കിട്ടിയ പോലെ നീ തുടങ്ങിക്കോന്ന് ഇങ്ങനെ പറഞ്ഞ പോലെ എനിക്ക് തോന്നി ഞാൻ എൻ്റെ മക്കളെയൊക്കെ പഠിപ്പിച്ചു എല്ലാവരെയും പഠിപ്പിച്ച് കയറ്റി വിട്ടു അതെല്ലാം കഴിഞ്ഞ് അതിനോടൊപ്പം തന്നെ അമ്മ അടുക്കളപ്പണിയും കൂടെ എന്നെ ഏൽപ്പിച്ചിരുന്നു ആ അടുക്കളപ്പണിയും കൂടെ എടുത്ത് നീ പഠിച്ചിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നു പറഞ്ഞു അപ്പോൾ ഞാൻ ആ ഈ 9 വയസ്സിനിടയ്ക്ക് ആ അടുക്കളപ്പണിയും കൂടെ ചെയ്ത് പഠിച്ചു ആ പഠിത്തമാണ് ഇന്ന് എൻ്റെ കുക്രുഷ നടത്തുന്നത് ആ അമ്മയുടെ ധൈര്യം എന്നെ പഠിപ്പിച്ചത് ഞാൻ ധൈര്യത്തോടെ അത് പഠിച്ചത് എൻ്റെ മനസ്സിൻ്റെ കാട്ടി നല്ല ധൈര്യം ഉണ്ടായിരുന്നു എനിക്ക്
ആ കല്യാണത്തിന് ഒരു പെണ്ണ് കാണൽ ചടങ്ങില്ല. അന്നത്തെ കാലത്ത് പെണ്ണ് കാണൽ ചടങ്ങിന് വന്നിട്ടില്ല. വഴിയെ പോകുമ്പോൾ ഞാൻ പള്ളി പോകുമ്പോൾ ഈ വഴിയിലും കണ്ടിരുന്ന് എന്നെ കണ്ടതാണ് പറയുന്നത്. ഞാൻ കണ്ടില്ല, ഞാൻ നോക്കിയില്ല. പക്ഷേ എങ്കിലും എൻ്റെ ചേട്ടന്മാർ, ഉള്ളിയുടെ ചേട്ടന്മാർ വീട്ടിലൊക്കെ വരുമ്പോൾ ചിറ്റപ്പൻ്റെ അടുത്ത് മയിലകത്തെ വീട്ടിലൊക്കെ കള്ളു കുടിക്കാൻ വരുന്നുണ്ടായിരുന്നു അവർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ പറഞ്ഞേടാ, ഇനി ഒരു പെണ്ണുണ്ടല്ലോ, ആ അവിടെ തലകെട്ടിന് നടപ്പും കണ്ട അവളെ കെട്ടണം തോന്നുന്നുണ്ട്, അതുകൊണ്ട് നോക്കി കെട്ടാന്ന്. അതുകൊണ്ടാണ് അയാൾ എന്നെ കെട്ടിയെന്നാണ് പറയുന്നത്. എൻ്റെ തലകെട്ടിന് നടപ്പും കണ്ടിട്ടാണ് എന്നെ കെട്ടിയത്. അപ്പോൾ എനിക്ക് ഒരു സാരി ഒന്നുമില്ല. ഞാൻ ചെറുപ്പം മുതലേ ചട്ടയും മുണ്ടും കൊടുത്ത് ജീവിച്ച ഒരാളായിരുന്നു. എനിക്ക് കല്യാണ സമയത്തൊക്കെ ചട്ടയും മുണ്ടും ഉള്ളൂ. അപ്പോൾ ഇവർ കല്യാണ ഞായറാഴ്ച ഇവർ പറയണു സാരി ഉടുത്തോണ്ട് വേണം കെട്ടാൻ വരാമെന്ന്. അതിന് സാരി ഉണ്ടോ? എനിക്ക് സാരി മേടിച്ച് തരാൻ എൻ്റെ വീട്ടുകാർക്ക് കഴിവില്ലെന്ന്. അപ്പോൾ ഞാൻ തന്നെയാണ് എൻ്റെ ഒരു കൂട്ടുകാരിയോട് അതിലൊക്കെ ഒരു കൂട്ടുകാരിയോട് പറഞ്ഞേടി ഒരു സാരി താടിയെന്ന് പറഞ്ഞു. അവളൊരു സാരി എനിക്ക് തന്നു. ഞാനത് കൊടുത്തും കൊണ്ടാണ് കല്യാണത്തിന് വന്നത്. വന്നപ്പോൾ അവർ പിന്നെ മന്ത്രകോടി തന്നല്ലോ. ആ മന്ത്രകോടി കൊടുത്തോണ്ട് ആണ് പിന്നെ തിരിച്ച് പള്ളിയിൽ നിന്ന് തുണി മാറി പോകുന്നൊരു ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ തുണി മാറി കെട്ടിവീട്ടിലേക്ക് പോയത്. കെട്ടിവീട്ടിൽ ചെന്ന് കല്യാണ ചടങ്ങെല്ലാം കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് പോയി. ആ സാരി ഉടുത്തുകൊണ്ട് പോയി. പിറ്റേ ദിവസം ഇവരുടെ വീട്ടിലേക്ക് വരണമെങ്കിൽ ഈ കല്യാണം, ഈ വിരിപ്പാവല്ലാതെ വേറെ ഒന്നും എനിക്കില്ല, വേറൊരു സാരിയില്ല എനിക്ക് കൊടുക്കാൻ. അങ്ങനെ ഞാൻ ഒരു കൊച്ചായി, രണ്ട് കൊച്ചായി, രണ്ട് കൊച്ചുങ്ങളാവുന്നിടം വരെ ഈ ഒരു സാരിയും കൊണ്ട് ജീവിച്ചു എന്നുള്ളതാണ്. അപ്പം പള്ളിയിൽ പോകുമ്പോൾ ഈ സാരി ഉടുത്ത് കൊടുക്കും. പിന്നെ വേറെ എങ്ങും ചടങ്ങ് എങ്ങും പോയിട്ടില്ല. വേറെ ആ ആ ഇടക്കാലങ്ങൾ കൊണ്ട് എവിടെയും പോയിട്ടില്ല. അങ്ങനെ ഒരു കെട്ടിയവനായിരുന്നു. ഉള്ളിയൊന്നും സാരിയും തുണിയൊന്നും മേടിച്ച് തരിയാലായിരുന്നു. എന്നിട്ട് പിന്നെ എൻ്റെ വീട്ടിൽ പോയി ഞാൻ അയൽക്കത്ത് മേടിച്ച സാരി അവർക്ക് കൊടുത്തു. ഇരുന്നുകൊണ്ട് കയറി തൊട്ട് കെട്ടി രണ്ടാമത്തെ കൊച്ചുണ്ടായപ്പം ഞാൻ എൻ്റെ സാരി വിരിപ്പാവ് തൊട്ട് കെട്ടി കീറിക്കളഞ്ഞു. രണ്ടാമത്തെ കൊച്ചുണ്ടായപ്പോൾ അതിന് കിടത്താൻ തുണിയില്ല, തൊട്ട് കെട്ടാനും തുണിയില്ലാത്തതുകൊണ്ട് ഈ വിരിപ്പാവ് എടുത്ത് തൊട്ട് കെട്ടി വലിച്ച് കീറി ദൂരെ കളഞ്ഞു വെച്ചാൽ ഞാൻ എൻ്റെ പഴയ മുണ്ടും ചട്ടയും എടുത്തു കൊടുത്തു. അപ്പോൾ ഒരു കവിണി മേടിച്ച് തരാൻ എൻ്റെ കെട്ടിയവനെ പറ്റിയാലെന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി സങ്കടമൊക്കെ തോന്നി. ആ സാരയില്ല എന്നും കണ്ട് ഞാൻ എൻ്റെ പഴയ കവിണി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ വീട്ടിൽ പോയി ആ കവിണിയൊക്കെ എടുത്തുകൊണ്ട് വന്നാണ് ഞാൻ ജീവിച്ചത്. ആ ജീവിതം അങ്ങ് തുടങ്ങിയിട്ട് എൻ്റെ ഈ പ്രായം വരെ ഞാൻ ജീവിച്ചു. ഈ ആറ് മക്കളെ വളർക്കണം, തിന്നാൻ കൊടുക്കണം, ഉടുക്കാൻ കൊടുക്കണം, എനിക്ക് ഉടുക്കുകൊണ്ട് കേട്ടുമൊക്കെ വേണ്ടേ. പണിക്ക് പോകുന്നിടത്ത് എനിക്ക് ചിലവിന് കിട്ടുമായിരിക്കും. ആ പോകുന്ന ചില വീട്ടുകാർ ഓരോ കിണ്ണം ചോറാണ് വിളമ്പി തരുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി. എനിക്ക് അങ്ങനെ കഴിക്കാൻ പറ്റിയല്ല. ഞാൻ ഇപ്പോഴും അപ്പോഴും കുറച്ച് ഭക്ഷണമേ കഴിക്കുള്ളൂ. അപ്പം അവർ പറയും ചേട്ടത്തി ഈ ചോറ് തിന്നാൻ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് എൻ്റെ ഒപ്പം പണിയെടുക്കുന്ന പെണ്ണുങ്ങളൊക്കെ നന്നായിട്ട് ഒരു കിണ്ണം ചോറ് തിന്നുന്നുണ്ട്. അപ്പോൾ അവർ പറയും ചേട്ടത്തി തിന്നെ. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് ഞാൻ വൈകുന്നേരം വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുക്കോളാം എൻ്റെ കൊച്ചുങ്ങൾക്ക് കൊടുക്കാമെന്ന്. അന്നേരം അവർ പറയണത് എന്നാ അറിയാം, ചേട്ടത്തി വീട്ടിൽ പോകുമ്പോൾ വേറെ ഞങ്ങൾ ചോറ് തരാം വീട്ടിൽ കൊണ്ടുപോകാമെന്ന്, എന്നാലും എനിക്ക് തിന്നാൻ പറ്റിയെന്ന് പറഞ്ഞ് ഞാൻ തിന്നിയല്ല. അവർ ഞാൻ പണി കയറി വീട്ടിലോട്ട് പോരാൻ നേരം ആകുമ്പോൾ അവരെന്നെ പറയണമെന്ന് അറിയാമോ, എല്ലാ വീട്ടുകാരും അല്ല ചില വീട്ടുകാർ പറയും വെള്ളം അന്നൊന്നും ആരെടുക്കും കറണ്ടില്ലാത്ത കാലഘട്ടങ്ങൾ വെള്ളമൊക്കെ എൻ്റെ ചെന്ന് കോരിക്കൊണ്ട് വരണം. അന്ന് വെള്ളമൊക്കെ കോരിക്കൊണ്ട് കൊടുപ്പം അവർക്ക് കുറേ പാത്രത്തിൽ കൂടെ വെള്ളമൊക്കെ കോരുക. എല്ലാവരും പണി കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ ഞാൻ ഇവരുടെ വീട്ടിൽ നിന്ന് കുറേ പണിയും കൂടി എടുക്കും. കുറേ വെള്ളം അവർക്ക് കോരിക്കൊടുക്കും, ഉഴുന്നാട്ടി കൊടുക്കും, അരി ഇടിച്ചു കൊടുക്കും. ഇതൊക്കെ ഞാൻ ചെയ്യുന്നൊരു പണികളായിരുന്നു. അപ്പോൾ നേരെ സന്ധ്യ ആകുമ്പോൾ ഞാൻ ഈ മഴയും ഇടിയും മഴയും വരുമ്പം കരഞ്ഞുകൊണ്ട് ഓടിയിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, കരഞ്ഞുകൊണ്ട് ഞാൻ ഓടിയിട്ടുണ്ട്. എൻ്റെ ദൈവമേ കുഞ്ഞുങ്ങൾക്കെല്ലാം കുഴപ്പമല്ലോ ഉണ്ടോ ഉണ്ടോ എന്ന് ഓർത്ത് കരഞ്ഞുകൊണ്ട് ഓടിയ സമയങ്ങൾ പോലും ഉണ്ട്. പക്ഷേ എന്നാലും എൻ്റെ മനസ്സ് നാളെയും ഒരു പണി കിട്ടണമെന്നായിരുന്നു. ഒരു പണി വേണം എനിക്ക്, ഒരു പണിയില്ലാതെ ജീവിക്കാൻ പറ്റിയല്ല. അങ്ങനെ ഞാൻ കരഞ്ഞിട്ട് വരെയുണ്ട്. ഒരു പണിയില്ലെന്ന്, നാളെ പണിയില്ലാന്ന് പറയുമ്പോൾ ഞാൻ കരഞ്ഞിട്ട് വരെയുണ്ട്. അന്നേരം നേരം വെളുക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യുക? അവരെ 8 മണി 10 മണിയൊക്കെ ആകുമ്പോൾ അവർ വീട്ടിൽ കയറി ചെന്നിട്ട് പണിയൊന്നും ഒന്നും ഇല്ലല്ലോ എന്ന് അവർ പറയുവാണെങ്കിൽ ഞാൻ അവിടെ തന്നെ നിന്നിട്ട് എന്നിട്ട് അവർ പറയും ഒന്നുമില്ല അരി പേരുത, അന്നേരം അല്ലെങ്കിൽ ആ മുളക് ഒന്ന് പേരുത, അല്ലെങ്കിൽ ആ കാപ്പിക്കുരി ഒന്ന് വാരി കൂട്ടിക്കോ എന്നൊക്കെ പറഞ്ഞ് ഒരു പണി കിട്ടും. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാകും കേട്ടോ, അങ്ങനെ അങ്ങോട്ട് ഒരു പണി കിട്ടുമ്പോൾ. അപ്പോൾ അതിന് കിട്ടുന്നത് 2 രൂപയാണ്. ഈ 2 രൂപയ്ക്ക് 1 രൂപയ്ക്കൊക്കെയാണ് പണിക്ക് പോയത്. ആദ്യം 1 രൂപ ഉണ്ടാവും, പിന്നെ 2 രൂപ. ഈ 2 രൂപയും കൂടി വേണം ഈ 6 എണ്ണത്തിൻ്റെ വയറും കെട്ടിയവനും ഉണ്ട്. ഞങ്ങൾ 7 പേരില്ലേ, 7 പേരുടെ ജീവിതം നടന്നു പോകണ്ടേ? അതിനിടയ്ക്ക് പുള്ളി ഞാൻ കൊണ്ടുവെക്കണമൊക്കെ വാരി കൊണ്ട് വീട്ടിൽ കള്ളും കുടിക്കും. പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവരുടെ രാജന് വലിയ താല്പര്യമില്ലായിരുന്നു മക്കളെ പഠിപ്പിക്കുന്നതിന്, അതുകൊണ്ട് പുള്ളി അതിനൊന്നും കൂടിയിട്ടില്ല. ഞാൻ തന്നെ അത് മക്കളെയൊക്കെ പഠിപ്പിച്ചു, മക്കളെയൊക്കെ വേണ്ട പോലെ പഠിപ്പിച്ചു. എല്ലാവരെയും 10 ക്ലാസ് പഠിപ്പിക്കാത്ത ഒരു മക്കളിൽ 6 മക്കളെയും 10 ക്ലാസ് പഠിപ്പിച്ചു. അതിൽ കുറേ പേരെ ഒരാളെ ടീച്ചറാക്കി, ഒരാൾ നേഴ്സായി, ഒരാൾ വീട്ടിൽ ഉണ്ട്, അതിൻ്റെ ഇളയതൊക്കെ വീട്ടിലുണ്ട്. ഒരാൾ കുറേ പഠിച്ചെങ്കിലും എൻ്റെ കൂടുതൽ കൂലിപ്പണിക്ക് പോകുന്നു മക്കളെയൊക്കെ പഠിപ്പിക്കാൻ. മറ്റുള്ള ചേട്ടന്മാരെയും ചേട്ടന്മാരെയും ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കൂടുതൽ. അതാണ് ഈ ബാബു, ഈ നിൽക്കുന്ന ബാബു.
പിന്നെ ദൈവത്തോട് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ, ദൈവമേ 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 ദൈവമേ. ദൈവം എൻ്റെ കൂടെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു. ദൈവം എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഒട്ടും അങ്ങനെ വ്യസനത്തോടെ സങ്കടത്തോടെ എനിക്കിനി ജീവിക്കാൻ പറ്റിയല്ല, എൻ്റെ മകളെ വളർക്കാൻ പറ്റിയല്ല എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. ഏത് ആർക്കും ഇന്ന് എത്ര സങ്കടമുണ്ടെങ്കിലും ദൈവത്തെ മുറുക്ക പിടിച്ച് നിന്നാൽ സത്യമായിട്ടും ദൈവം നമ്മളെ സഹായിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഓശാനോയിലെ പണി നിർത്തി വീട്ടിൽ വന്ന് ഇനി എല്ലാ പണിയും വെച്ചിട്ട് മക്കളൊക്കെ വലുതായപ്പോൾ ബാബുവൊക്കെ പറഞ്ഞ് ഇനി കൂലിപ്പണിക്ക് പോകണ്ടെന്ന് പറഞ്ഞ് ഇനി കൂലിപ്പണിക്ക് പോക്ക് നിർത്തി. ഇനി എനിക്ക് വാദമൊക്കെ കാലിന് കയറി പിടിച്ചതുകൊണ്ട് ഞാൻ പണിക്ക് പോയില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇരിക്കുമ്പോഴാണ് ഈ സച്ചൻ ഇരിക്കണ സച്ചിൻ വന്നിട്ട് എന്നോട് കുക്കുറിഷ തുടങ്ങാൻ നമുക്കൊരു മീൻ കറി വെച്ച് തരാമോ അമ്മ എന്ന് ചോദിച്ചു. അതിനെന്നടാ ഒരു മീൻ കറി വെച്ച് തരാമല്ലോ എന്ന് പറഞ്ഞു. ഇതൊന്നും ഉദ്ദേശിച്ചല്ല. അപ്പോൾ അവൻ പറഞ്ഞ് ഞാനൊരു മീൻ കറി വെച്ച് അവന് കൊടുത്തു. ആ മീൻ കറിയിൽ നിന്നാണ് നമ്മളിപ്പോൾ ഇവിടം വരെ എത്തിയിരിക്കുന്നത്. ഈ കുക്കുറിഷ സാഹചര്യം കിട്ടിയത് ഈ സച്ചിനിൽ കൂടിയാണ്. ഇതൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു അങ്ങനെ ഒരു മീൻ കറി ഉണ്ടെന്നോ അല്ലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നോ അല്ലെ ഇങ്ങനെ കുക്കുറിഷ ഉണ്ടെന്നോ ഇതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇതൊക്കെ ഈ സച്ചിൻ വന്ന് പറഞ്ഞപ്പോഴാണ് ഞാനത് മനസ്സിലാക്കിയത്. അതുകൊണ്ട് നല്ല രീതിയിലായി. ഇപ്പോൾ ബാബുവിനാണേലും വലിയ വിഷമയില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് ഈ 75 വയസ്സ് കഴിഞ്ഞതിന് ശേഷം കിട്ടിയ ഒരു അനുഭവം വെച്ച് ഞാൻ നിങ്ങളോട് പറയുക. നല്ല ധൈര്യത്തോടെ ഇരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക, എപ്പോഴും ക്ഷമ വേണം. നല്ല ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ ഈ പരിപാടി നല്ല നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഇത്രയും വയസ്സായിട്ടും നമുക്കൊരു ചഞ്ചലിപ്പില്ല, ഒരു പണിയെടുക്കാനുള്ള ഒരു മടി വരുന്നില്ല. അത് കേൾക്കുമ്പോൾ സന്തോഷമേ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒത്തിരി പേർക്കാണെങ്കിലും മനസ്സിൽ ഒത്തിരി പേർക്കുണ്ടാകും ഇനി മടുത്തു ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റിയല്ല എന്നൊന്നും ആരും വിചാരിക്കണ്ട. ഇത് നല്ലൊരു കാര്യമായിട്ട് തന്നെ ഉള്ളിൽ ഇരിക്കണം. മനുഷ്യരുടെ ഉള്ളിൽ ഒരു ക്ഷമയോടെ കാത്തിരുന്ന് സഹിക്കണം. സഹനങ്ങൾ സഹിക്കുന്നതോറും നമുക്ക് നല്ലത് വന്നുകൊണ്ടിരിക്കും. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷിക്കുന്ന ഒരു സന്തോഷിക്കുന്നതല്ല പറയണേ, സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വരാതെ ഒരു സന്തോഷം വന്നിട്ട് കിട്ടിയത് ഇപ്പോഴാണ്. കാര്യം ഞാൻ പറഞ്ഞ പ്രാവശ്യം സന്തോഷിക്കുകയും ചിരിക്കുകയും പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കളെ കൊണ്ട്, പക്ഷേ എന്നാലും എൻ്റെ ഇപ്പോഴത്തെ ചിരിയിൽ ഒരു വല്ലാത്ത സന്തോഷമുണ്ട് എനിക്ക് കേട്ടോ. ആ സന്തോഷം നിങ്ങളിൽ നിന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എൻ്റെ മക്കളൊക്കെ ഞാൻ അന്ന് എൻ്റെ 6 മക്കൾ അവരും അവരുടെ മക്കളും കുടുംബം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചിരിക്കാൻ. ഇപ്പം എനിക്കിതാ 10 ലക്ഷം മക്കളെ കിട്ടിയിരിക്കുന്നു ചിരിക്കാനായിട്ട്. പണ്ടാണെങ്കിൽ എൻ്റെ മക്കൾ മാത്രം 6 മക്കളേ പറയാനുള്ളൂ അമ്മയുടെ ഭക്ഷണം നല്ലതായിരുന്നു എന്ന് പറയാൻ. ഇപ്പം എനിക്ക് അങ്ങനെയൊന്നും അല്ലെന്നേ, അതിൻ്റെയൊക്കെ അപ്പുറം കടന്നു പോയേക്കുന്നു. എത്ര കടന്നെന്ന് പറഞ്ഞാലും മതി വരിയാനാത്ത മക്കൾ എനിക്കുണ്ട്. 10 ലക്ഷം മക്കൾ മെച്ചമാണ് എനിക്കിപ്പം വേണ്ടിയിട്ട് പറയാനുള്ളത്. അമ്മച്ചി 10 ലക്ഷം മക്കളൊക്കെ അല്ലേ, വേണമെങ്കിൽ ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെക്കാൻ കേട്ടോ.